കഴിഞ്ഞ രണ്ട് ദിവസമായി മാത്യു കുഴൽനാടൻ തലസ്ഥാനത്ത് തന്നെയുണ്ട്. ഇന്ന് വീണ്ടും കക്ഷി മാണത്തിൽ നിന്നും തലവെക്കും. കാരണം മെയ് 6 കുഴൽനാടൻ മുഖ്യമന്ത്രിക്ക് മകൾക്കുമെതിരെ നൽകിയ വിജിലൻസ് പരാതിയിൽ കോടതി അന്തിമ വിധി പറയുക എന്നല്ല, സഹികെട്ട് കോടതി ആ കേസ് മാറ്റാൻ പോവുകയാണ്. വാദമൊന്നും ഇനിയില്ല. കുഴൽനാടൻ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുവാ, ഇങ്ങനെ തെളിവില്ലാതെ പരത്തി പറയാൻ നിൽക്കരുത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി കുഴൽനാടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. എങ്കിലും ഒരു എളുപ്പമില്ലാതെ കുഴൽനാടൻ വീണ്ടും കോടതി മുമ്പാക്ക് വന്നു നിൽക്കും. കോടതി പറയുന്നതെല്ലാം കേട്ട് തിരിച്ചു വരികയും ചെയ്യും. തൃപ്പൂണിത്തുറ ഇലക്ഷൻ ജയിച്ച കേസിൽ കെ ബാബുവിൻ്റെ തലയിൽ ചക്ക വീണതുപോലെ ഇനിയെങ്ങാനും തൻ്റെ തലയിലും ഒരു ചക്ക വീണാലോ എന്നാണ് കുഴൽനാടൻ്റെ തോന്നൽ. നോക്കിക്കോ, രാവിലെ തന്നെ കുഴൽനാടൻ വിജിലൻസ് കോടതി വരാന്തയിൽ ഹാജരായിരിക്കും. ഇന്നും കേൾക്കാനുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിക്കൊള്ളും. എന്നിട്ട് കോടതി മുറിയിൽ നിന്നും തലയിൽ കുനിച്ച് ഒരു ഇറക്കമങ്ങി ഇറങ്ങി വരും. എന്നിട്ട് പഠിപ്പുര കഴിയുമ്പോൾ തല ഉയർത്തി ഒറ്റ പോക്കാണ് ഇന്ദിരാഭവനിലേക്ക്. അപ്പോഴേക്കും എല്ലാ മാധ്യമപ്രവർത്തകരെയും KPCC വക്താവ് അവിടെ ഹാജരാക്കിയിരിക്കും. ചാനൽ ലൈവും റെഡി. കാരണം കോടതി തള്ളിയ പുതിയ തെളിവുകൾ പക്ഷേ പത്രക്കാർ തള്ളിയില്ലല്ലോ. അതിൽ കുഴൽനാടിന് ഉറപ്പുണ്ട്. അവരാണല്ലോ വിജിലൻസ് കോടതിയുടെ സ്വയം പ്രഖ്യാപിത ഡിവിഷൻ ബെഞ്ച്. പിന്നെ ഞായർ കഴിഞ്ഞ ആലസ്യത്തിലെത്തുന്ന തിങ്കളാഴ്ച പിണറായി വിജയനും മകൾക്കുമെതിരെ വാരത്തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ഒന്ന് പുതുതായി കൊടുക്കാൻ ന്യൂസ് എഡിറ്റർ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടർമാരോട്. അത് കൃത്യമായി ചെയ്യണം. അതിന് കുഴൽനാടൻ പറയുന്നതാണെങ്കിൽ അങ്ങനെ, അല്ല രാഹുൽ മാങ്കുട്ടം പറയുന്നതാണെങ്കിൽ അതും ഓക്കെ. കുഴൽനാടൻ ഇനിയും പറയും. കാരണം പറയാനുള്ള മൗലിക അവകാശം ഭരണഘടന കുഴൽനാടനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്തും പറയാമെന്നല്ല, എന്തിനെപ്പറ്റിയും പറയാമെന്നുമല്ല. പറയുന്ന വങ്കത്തരമാണെങ്കിലും എല്ലാം എല്ലാവരും എക്കാലവും കേട്ടു നിൽക്കുമെന്ന് കുഴൽനാടൻ കരുതരുത്. കഴിഞ്ഞ ദിവസം ഇതേ കോടതിയിൽ നിന്നും കുഴൽനാടന് കണക്കിന് കിട്ടിയിരുന്നു. തെളിവ് എവിടെ തന്ന രേഖകളിൽ ഇതിലേത് രേഖയാണ് കുഴൽനാട് ആ മുഖ്യമന്ത്രിക്കെതിരായ തെളിവുള്ളത് എന്ന് കോടതി ചോദിച്ചപ്പോൾ താൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി മുമ്പാകെ അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം കേട്ടു തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നും ഒരു ബബ്ബ വിളി. അത് നമ്മുടെ മാത്യു കുഴൽനാടൻ്റെ മുഖത്തു നിന്നുമായിരുന്നു. കോടതിയിലെ ചോദ്യങ്ങൾക്ക് താൻ കൊടുത്ത പരാതിയിൽ പോലും കുഴൽനാടൻ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി മകളും ഉൾപ്പെട്ട മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി CMRL ചെയ്തു കൊടുത്തെന്ന് ആരോപിക്കുന്ന അവിഹിത പ്രത്യുപകരം എന്താണെന്ന് തെളിയിക്കാനോ വിജിലൻസ് കോടതിയിലെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി നൽകാനോ ഹർജിക്കാരനായ മാത്യു കുഴൽനാട് ആയില്ല. ചോദ്യങ്ങൾക്കെല്ലാം ഒരു അൽക്കുലത്ത് മറുപടിയായിരുന്നു. ഹർജിയിലെ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ എങ്ങനെ വരും എന്നതുൾപ്പെടെയാണ് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ജില്ലാ കളക്ടറും CMRL അനുകൂലമായി നൽകിയ റിപ്പോർട്ടടക്കം 4 രേഖകൾ കൂടി കുഴൽനാടൻ ഇത്തവണ ഹാജരാക്കിയതോടെ അതിന്മേലും സഹികെട്ട് കോടതി വാദം കേട്ടു. കാരണം നീതിപീഠമാണ് ഹർജിക്കാരൻ കൊണ്ടുവന്ന തെളിവുകളിൽ വാദം കേൾക്കണം. പക്ഷേ അത് തെളിവല്ലായിരുന്നു, വെറുമൊരു രേഖയായിരുന്നു. KMRL കൈവശമുള്ള അധിക ഭൂമി നഷ്ടമാകാതിരിക്കാൻ സർക്കാർ നൽകിയ ഉത്തരവ്. 99 കേന്ദ്ര ഭൂഗർഭ ഭൂപരിവേക്ഷണ മന്ത്രാലയം സ്വകാര്യ വ്യക്തികളുടെ ഖനന അനുമതി റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം. CMRL അപേക്ഷ പരിഗണിക്കണമെന്ന മന്ത്രിസഭാ മിനിറ്റ്സ് എന്നിവയാണ് ഹാജരാക്കിയ മറ്റ് രേഖകൾ. കുഴൽനാടൻ ഏത് തെളിവാണ് ഇതിൽ മുഖ്യമന്ത്രിക്കെതിരെ ഹാജരാക്കിയതെന്ന് കോടതി ചോദിച്ചപ്പോഴെല്ലാം അന്ന് കുഴൽനാടന് മറുപടി ഉണ്ടായിരുന്നില്ല. തെളിവില്ലാതെ എന്തിനാണ് ഈ രേഖകൾ ഇവിടെ തന്നതെന്നതിന് ചോദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മറുപടിയുമില്ല. എന്നാലോ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കുഴൽനാടൻ ഒരു പത്രസമ്മേളനം വിളിച്ച് പുറത്തുവിട്ടു. ഈ പത്രക്കാരാണെങ്കിൽ തലസ്ഥാനത്തുള്ളവർ എന്തെഴുതാൻ എന്ന് കാത്തിരിക്കുകയായിരുന്നു. അവർ കുഴൽനാടൻ വിളിച്ചതോടെ ഓടിയെത്തുകയായിരുന്നു. താൻ മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളുടെ രേഖകളാണിതെന്നും മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകളാണെന്നും കുഴൽനാടൻ മറ്റ് മാധ്യമ കുഴലുത്തുകാരോട് അവകാശപ്പെട്ടു. ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലായതുപോലെ ഇരുന്ന പത്രക്കാർ പക്ഷേ കൃത്യമായി മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് കുഴൽനാടൻ പറഞ്ഞതും തെളിവുകളും എന്ന വാർത്ത കൊടുത്തു. അന്നേ ദിവസത്തേക്ക് ഒഴിച്ചിട്ടിരുന്ന പ്രതിദിന കോളം അങ്ങനെ നിറച്ചു വെച്ചു. കാരണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ എഴുതുമ്പോൾ എന്തുമാകാം, എന്തും എഴുതാം, ആരും സത്യത്തിൻ്റെ ഒരു കണികയെങ്കിലും ഇതിലുണ്ടോ എന്ന് ചോദിക്കില്ല എന്ന ധൈര്യം ഇവിടുത്തെ ആസ്ഥാന പത്രക്കാർക്കുണ്ട്. ഇനി അധികം താമസിയാതെ തന്നെ അറിയാം കുഴൽനാടൻ്റെ അടുത്ത പുരം. ഈ കുഴൽനാടൻ മറ്റൊരു കാര്യം കൂടി അറിയണം. കരിമണൽ കർത്തയ്ക്ക് കേരളത്തിലെ തീരദേശ മേഖലകളിൽ ഖനനം ചെയ്യാൻ അനുമതി കൊടുത്തത് പിണറായി വിജയനോ EK നായനാരോ EMS നമ്പൂതിരിപ്പട ആയിരുന്നില്ല, സാക്ഷാൽ K കരുണാകരനായിരുന്നു. കർത്ത അപേക്ഷ കൊടുത്ത് 1 മാസത്തിനകം K കരുണാകരൻ സർക്കാർ കർത്തയ്ക്ക് ലൈസൻസ് ഒപ്പിട്ട് കയ്യിൽ കൊടുക്കുകയായിരുന്നു.
അവിടെ നിന്നുമാണ് കർത്ത ഇന്ന് വരെ ഇന്ന് ഈ കാണുന്ന കർത്തയെ മാറിയതെന്ന് കുഴൽനാടൻ ഒന്ന് ഓർക്കണം. അതുകൊണ്ട് കുഴൽനാടൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അത് ബൂമറാങ് പോലെ തിരിച്ചു വരും.